തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ ഡോക്ടർമാർ വീണ്ടും കുടുങ്ങി. ഇന്ന് തന്നെ രണ്ടാമത്തെ സംഭവമാണിത്. രാവിലെ തകരാർ പരിഹരിച്ചിരുന്നു. എന്നാൽ വൈകിട്ടോടെ മൂന്ന് ഡോക്ടർമാർ ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് വീണ്ടും ഇത് പാതിവഴിയിൽ വെച്ച് നിന്നത്. രാവിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ ഇന്ത്യയിലെ വനിതാ ഡോക്ടറും മറ്റ് രണ്ട് ഡോക്ടറുമാണ് ഇത്തവണ കുടുങ്ങിയത്. അത്യാഹിത വിഭാഗത്തിൽ നിന്നും സി ടി സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റിലാണ് രാവിലെ രണ്ടുപേരും കുടുങ്ങുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിയെ ഇന്നലെയാണ് കണ്ടെത്തി പുറത്തേക്ക് എത്തിച്ചത്. ഈ സംഭവത്തിന്റെ ഞെട്ടൽ മാറുമുമ്പെയാണ് വീണ്ടും ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങിയത്. എംപിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടായ വാക്കുപോരിന് പിന്നാലെ വീണ്ടും വിമർശനവുമായി കാസർഗോഡ് എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ. എയിംസ് കാസർഗോഡ് വരേണ്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പറഞ്ഞുവെന്നും എയിംസ് കോഴിക്കോട് വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ താൻ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. എൻ ഒ സി എംപിയുടെ കയ്യിൽ തരാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഉണ്ണിത്താൻ ക്ഷുഭിതനായി. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കളിയാക്കരുതെന്നും പലതും കണ്ടാണ് എംപി ആയതെന്നും ഉണ്ണിത്താൻ തിരിച്ചടിക്കുകയായിരുന്നു. പി എസ് സി കോഴ ആരോപണത്തിൽ സി പി എം നേതാവ് പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്ത സംഭവത്തിൽ പാർട്ടിക്കെതിരെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും കടന്നാക്രമണം നടത്തുന്നുവെന്ന സി പി എം ജില്ലാ കമ്മിറ്റി ഇതിനെ ചെറുത്ത് പരാജയപ്പെടുത്തും. സഖാക്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണിത്. തെറ്റു ചെയ്തതിന്റെ പേരിൽ നടപടിക്ക് വിധേയരാകുന്നവർക്ക് വീരപരിവേഷം നൽകുന്ന രീതി മാധ്യമങ്ങളും എതിരാളികളും നേരത്തെയും സ്വീകരിക്കുന്നതാണെന്നും ജില്ലാ കമ്മിറ്റി പറയുന്നു. എളമരം കരീമിനും മുഹമ്മദ് റിയാസിനും ജില്ലാ നേതൃത്വത്തിനുമെതിരെ നടക്കുന്നത് നീചമായ ആക്രമണമാണ്. ഈ പ്രചരണങ്ങളുടെ അജണ്ട പാർട്ടി തുറന്നു കാണിക്കുമെന്നും ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ആർത്തലച്ചൊഴുകുന്ന ചിറ്റൂർ പുഴയ്ക്ക് നടുവിൽ പാറക്കെട്ടിൽ കുടുങ്ങിയ നാലു പേരെ അതിസാഹസിക രക്ഷാദൌത്യത്തിനൊടുവിൽ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ശക്തമായ നീരൊഴുക്കിനെ അതിജീവിച്ചാണ് അതീവ ദുഷ്കരമായ രക്ഷാദൌത്യം ഫയർഫോഴ്സ് നടത്തിയത്. പുഴയിൽ നാലു പേരും കുടുങ്ങിയ ഉടനെ തന്നെ വിവരമറിഞ്ഞ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് ചിറ്റൂർ പുഴയിൽ വെള്ളം കൂടിയത്. പൊടുന്നനയുയർന്ന ജലനിരപ്പിൽ നാലു പേർ കുടുങ്ങുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മഴക്കെടുതിയിൽ ഇന്ന് മരണം 5. തിരുവല്ലയിൽ പൊട്ടുവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 48-കാരൻ മരിച്ചു. കണ്ണൂരിൽ മഴക്കെടുതിയിൽ നിന്ന് 2 മരണം. മട്ടന്നൂരും ചൊക്കളിയിലും വെള്ളക്കെട്ടിൽ വീണാണ് 2 മരണവും സംഭവിച്ചത്. പാലക്കാട് കോട്ടേക്കാട് കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണ് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യവും സംഭവിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഒഡീഷയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ ന്യൂനമർദ്ദം ദുർബലമായതിനു ശേഷം ഏകദേശം ജൂലൈ 19 വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. ഈ സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള 4-ാമത്തെ 100-ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെ ഉൾപ്പെടുത്തിയാണ് കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. ഒക്ടോബർ 22 സർക്കാരിന്റെ 3-ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന ഈ 100-ദിന കർമ്മ പരിപാടിയിൽ 100 ദിവസം കൊണ്ട് 47 വകുപ്പുകളുടെ 13.43 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആകെ 1070 പദ്ധതികൾ 100-ദിന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബീഹാറിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ അച്ഛനെ വീട്ടിൽ കയറി അടിച്ചുകൊന്നു. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി തലവൻ മുകേഷ് സാഗ്നിയുടെ അച്ഛൻ ജിതൻ സാഗ്നിയെയാണ് ക്രൂരമായി മർദ്ദിച്ചു കൊന്നത്. RJDക്കൊപ്പം പ്രതിപക്ഷത്താണ് VIP പാർട്ടി. മുസ്ലിം സംവരണത്തിനെതിരെ വീണ്ടും വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കർണാടകയിലെ പോലെ ഹരിയാനയിൽ മുസ്ലിം സംവരണം അനുവദിക്കില്ലെന്ന് അമിത്ഷാ. നേരത്തെ കർണാടകയിലെയും തെലങ്കാനയിലെയും മുസ്ലിം സംവരണത്തിനെതിരെയും അമിത്ഷാ രംഗത്തെത്തിയിരുന്നു. ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെ ഔദ്യോഗികമായി അവതരിപ്പിച്ച് റയൽ മാഡ്രിഡ്. സാന്റിയാഗോ ബെർണബ്യൂവിൽ തടിച്ചുകൂടിയ 80,000 വരുന്ന കാണികൾക്ക് മുന്നിലാണ് 9-ാം നമ്പർ ജേഴ്സിയിൽ റയൽ മാഡ്രിഡ് എംബാപ്പയെ അവതരിപ്പിച്ചത്.